ഹേ ഗായ്സ്, അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2016 ഒരു കൊറിയൻ ക്രൈം ത്രില്ലർ മൂവി ആയിട്ട് പുറത്തിറങ്ങിയ ദി ട്രൂത്ത് ബെനത്ത് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം, ക്രൈം ത്രില്ലർ മൂവീസ് നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ടെസ്റ്റ് ഇല്ലാതെ എന്തായാലും ആ ഒരു മൂവി ഞാൻ ചെയ്തില്ല എന്ന്. ആദ്യം നമ്മൾ പതിയ സ്റ്റോറിയിലേക്ക് പോയിട്ട് ക്ലൈമാക്സിലോട്ടെല്ലാം വരുമ്പോഴത്തേക്കും ടെസ്റ്റുകളുടെ ഒരു മേളം തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മൂവി ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്, എന്നാലേ പൂർണ്ണമായിട്ടൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ ഒരു പാർട്ടിയിൽ ചേർന്ന പൊളിറ്റീഷ്യൻസ് എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയും അതേപോലെ തന്നെ ഹീറോയിൻ ഇവരുടെ രണ്ടുപേരുടെ വീട്ടിലേക്ക് വരാണ്. അതുമല്ല ഇവരെ രണ്ടുപേരും കല്യാണം കഴിച്ചവരും കൂടിയാണ്. അതുമല്ലാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ വരുന്ന ഇലക്ഷനിൽ നമ്മുടെ ഹീറോയാണ് മത്സരിക്കാനും കൂടി പോകുന്നത്. അതുമല്ല നമ്മുടെ ഹീറോ ഈ ഒരു പാർട്ടിയിലേക്ക് ഇപ്പോഴാണ് ചേർന്നത്. ഇതിനു മുന്നേ ഏകദേശം ഒരു 16 വർഷമായിട്ട് മറ്റൊരു പാർട്ടിയിലായിരുന്നു. അതുമല്ല ഹീറോ മറ്റൊരു പാർട്ടിയിൽ നിന്നും മാറിയാണ് ഈ ഒരു പാർട്ടിയിലേക്ക് വന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു പാർട്ടിയിലെ ഒരു ഉയർന്ന രാഷ്ട്രീയക്കാരനുണ്ട്, അയാളാണ് ഇപ്പോൾ ഹീറോയ്ക്ക് എതിരായിട്ട് മത്സരിക്കാൻ പോകുന്നത്. അതുമല്ലാതെ 16 വർഷമായിട്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ഇപ്പോൾ നമ്മളെ എതിർത്ത് മത്സരിക്കുമെന്നും കൂടി ആകുമ്പോഴത്തേക്കും ആ ഒരാൾക്ക് എന്തോരം ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അയാൾ നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് ഡെയിലി വിളിച്ചിട്ട് അവനെ നല്ല രീതിയിൽ വഴക്കും പറയാറുണ്ട്. അതുമല്ല ഹീറോ ഈ ഒരു ഇലക്ഷനിൽ നിൽക്കുന്നതിന് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഹീറോയിനാണ്. അതുമല്ലാതെ ഇവർക്ക് രണ്ടുപേർക്ക് സ്കൂളിൽ പഠിക്കുന്ന ഒരു മകളുമുണ്ട്, അവളുടെ പേര് കിം എന്നാണ്. അതുമല്ല ഇലക്ഷൻ തുടങ്ങാനായിട്ട് കുറച്ചുകൂടി നാളുകളുണ്ട്, പക്ഷേ പ്രചാരണവും മറ്റു കാര്യങ്ങളെല്ലാം നാളെ തൊട്ട് തന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും എന്തായാലും നാളെ ആ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ട് പോകും. അപ്പോഴേക്കും ഹീറോയിന്റെ മകൾ കിം വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും നാളെ തൊട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എപ്പോഴും വീട്ടിൽ ബോറായിരിക്കും, അതുപോലെ നാളെ രാത്രിയാണെങ്കിലും ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഒന്ന് പോയിക്കോട്ടെ, അവിടെ ഒരു ആർട്ട് വർക്ക് തീർക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയും പറയും, ഓക്കെ ശരി നീ പോയിക്കോ, പക്ഷേ ആ ഒരു ഫ്രണ്ടിന്റെ നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ട് വേണം പോകാനായിട്ട് എന്ന് പറഞ്ഞ് അവൾക്ക് പെർമിഷൻ കൊടുക്കുന്നത്. അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയും ഹീറോയിനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവാണ്. അതുമല്ല ഇവര് ഡാൻസ് എല്ലാം കളിച്ചിട്ട് ഈ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ എല്ലാം വെച്ച് ഒരു പ്രത്യേക രീതിയിൽ കാണിക്കുമ്പോഴത്തേക്ക് രണ്ട് പാർട്ടികളും രണ്ടു വശങ്ങളിലായിട്ട് നിന്നിട്ട് ഡാൻസ് എല്ലാം കളിച്ചിട്ട് നല്ല രീതിയിൽ പ്രചാരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും തന്നെ എതിർകക്ഷിയിലെ ഒരാളുണ്ടല്ലോ സ്ഥാനാർത്ഥി, അയാൾ നമ്മുടെ ഹീറോയിന്റെ മുന്നിലേക്ക് വന്നിട്ട് അവളോട് വോട്ട് ചോദിച്ച് അങ്ങനെ പോകുന്നതും ഹീറോയിനാണെങ്കിലും ശരിയെന്നെല്ലാം പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അന്ന് രാത്രിയാവുന്നതും നമ്മുടെ ഹീറോയും നേരെ പ്രചാരണവും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം 2 മണിയായി. അങ്ങനെ വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ മകള് ഈ 2 മണിയായിട്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അപ്പോഴേ ഹീറോയും പെട്ടെന്ന് കിച്ചണിലേക്ക് ചെന്നിട്ട് അവിടെ നോട്ടീസ് ബോർഡില് കിം ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിന്റെ നമ്പർ എഴുതി വെച്ചിരുന്നല്ലോ, ആ ഒരു നമ്പറിൽ വിളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ആ നമ്പർ എടുത്ത് വിളിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഫോൺ എടുക്കുന്ന ആൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത് പോലെ ഒരു പെണ്ണ് ഇവിടെ വന്നിട്ടില്ല, നിങ്ങൾക്ക് നമ്പർ തെറ്റിയതായിരിക്കും എന്ന് എതിർവശത്തുള്ള ആ ഒരാൾ പറയുന്നതും ഒന്നും മനസ്സിലാവാത്ത നമ്മുടെ ഹീറോയിനാണെങ്കിലും പെട്ടെന്ന് പേടിച്ചിട്ട് നമ്മുടെ ഹീറോയെ കണ്ട് ഈ ഒരു കാര്യം പറയാനായിട്ട് ഇങ്ങനെ പോവാണ്. അതുപോലെ ഹീറോ ഇപ്പൊ നിൽക്കുന്നത് അവരുടെ പാർട്ടി ഓഫീസിലും കൂടിയാണ്, അതുകൊണ്ട് തന്നെ അവിടെ പാർട്ടിയിലെ എല്ലാ ആളുകളും ഉണ്ടാവും. അതുപോലെ അതിപ്പോ കാണിക്കുമ്പോഴത്തേക്കാണ് എതിർകക്ഷിയിലെ ആ ഒരു നേതാവ് ഉണ്ടല്ലോ, അയാൾക്കാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്, അതിനകത്ത് അയാൾ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് പോസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇടും. അതേപോലെ ഇപ്പൊ ആ ഒരു വെബ്സൈറ്റിൽ കാണിക്കുമ്പോഴത്തേക്കാണ് 2 വർഷത്തിന് മുന്നേ നമ്മുടെ ഹീറോയിന്റെ മകൾ കിം ഉണ്ടല്ലോ, അവളൊരു പാർട്ടിയിൽ പോയിട്ട് മദ്യപിച്ച് പുകയെല്ലാം വലിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ അയാൾ ആ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാരണം കാണിച്ച് എതിർകക്ഷിയെ തകർക്കാൻ വേണ്ടിയിട്ട്. അതുമല്ല ഇപ്പൊ തന്നെ മകളെ കാണാനില്ല എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാല് അതിനെ പറ്റിയും ഇവ മരുവൃത്തികെട്ട രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു വരുത്തും. അതുകൊണ്ട് ഇപ്പൊ എന്തായാലും അത് പുറത്തറിയിക്കണ്ട, ഇന്നത്തെ രാത്രി അവള് വരുമോ ഇല്ലയോ എന്ന് നോക്കാം, ഒരു പക്ഷെ വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ പോലീസിൽ പോയിട്ട് ഈ ഒരു കാര്യം പറയാനുള്ള രീതിയിൽ അവരുടെ പാർട്ടിയിലുള്ള ബാക്കിയെല്ലാവരും നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെ പറയുന്നതും. അന്നത്തെ ഒരു രാത്രി എന്തായാലും നമ്മുടെ ഹീറോയും വെയിറ്റ് ചെയ്യാണ്, പക്ഷെ അവന്മാര് പറഞ്ഞതുപോലെ കിം എന്തായാലും അവിടേക്ക് വരത്തില്ല, അതുകൊണ്ട് യുവമാരെ വാക്ക് കേട്ടിട്ട് ഒരു കാര്യമില്ല എന്ന് നമ്മുടെ ഹീറോയും തീരുമാനിച്ചു. ഹീറോയിൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഇന്നലെ കിം ഒരു നമ്പർ എഴുതി വെച്ചിട്ട് പോയല്ലോ, ആ ഒരു നമ്പർ സ്റ്റേഷനിൽ കാണിച്ചിട്ട് ഇതേപോലെ എന്റെ മകളുടെ ഫ്രണ്ടിന്റെ നമ്പറാണ്, ആ ഒരു പെൺകുട്ടി ഇങ്ങനെയായിരിക്കും എന്നെല്ലാം ഹീറോയിൻ ഇങ്ങനെ ഒരു അടയാളം വെച്ചിട്ട് ഇങ്ങനെ പറയണം. കാരണം ഹീറോയിൻ നല്ല രീതിയിൽ ആ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ കിം പറഞ്ഞ ആ ഒരു കാര്യം വെച്ചിട്ടാണ് അവളുടെ ഫ്രണ്ടിനെ പറ്റിയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം പോലീസുകാരോട് ഇപ്പൊ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പോലീസുകാർ നേരെ വീട്ടിലേക്ക് വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്താണ് അവർ പറയുന്നത്, കിമ്മിനെ കാണാതായ അന്നത്തെ ദിവസം നാട്ടിലെവിടെയെങ്കിലും എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവരിങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് അന്നൊരു ദിവസം ഒരു ആക്സിഡന്റ് മാത്രം നടന്നിട്ടുണ്ട്, അതിൽ മരിച്ചു പോയൊരു പെൺകുട്ടി എല്ലാവരും ആണായിരുന്നു, അതുകൊണ്ട് ആ ഒരു ഹീറോയിന്റെ മകൾ കാണാതായതും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് ഇവര് തീരുമാനിക്കും. അതുപോലെ നമ്മുടെ ഹീറോയിൻ കിമ്മിന്റെ സുഹൃത്തിന്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർക്ക് ഒരു നമ്പർ കൊടുത്തിരുന്നല്ലോ, ആ ഒരു നമ്പറിലേക്ക് കിം ഒരിക്കലും വിളിച്ചിരുന്നില്ല, പകരം മറ്റൊരു പെൺകുട്ടിയുടെ നമ്പറിലേക്കാണ് ഹീറോയിന്റെ മകൾ ഒരുപാട് തവണ വിളിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു പെൺകുട്ടി ആണെങ്കിലും കിം പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് അവളുടെ പേരെന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും അവളുടെ പേര് ചോയ് എന്നാണ്. അപ്പൊ ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പോലീസുകാർ ചോദിക്കുക, ഒരു പെൺകുട്ടി അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനെ അറിയത്തില്ല. അപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്, കിം
കിം ഇവർക്ക് വേണ്ടിട്ട് ഒരു നമ്പർ എഴുതി വെച്ചിട്ട് പോവുമല്ലോ. ആ ഒരു നമ്പറിന്റെ അവസാന രണ്ട് മൂന്ന് അക്കം മാത്രം അവൾ മാറ്റി എഴുതിയിട്ട് പോകും. എന്താണെന്ന് വെച്ചാൽ, അവൾ എവിടെയാണ് പോയതെന്ന് ഇവർ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഇവിടെ വന്ന് ഈ പോലീസുകാർ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും പോലീസുകാർ കാണിച്ചാൽ ഒരു പെൺകുട്ടിയെ ജോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിനെ കാണാനായിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പോവാണ്. അതേസമയം ആ ഒരു പെണ്ണിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവളുടെ കയ്യിൽ ആ ഒരു ഫോണിന്റെ സ്ക്രീൻ ലോക്ക് ആണെങ്കിൽ അവൾക്ക് അഴിക്കാൻ അറിയത്തില്ല. അവളാണെങ്കിൽ ആ ഒരു പാറ്റേൺ അടിക്കാൻ വേണ്ടിട്ട് പല രീതിയിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നു, പക്ഷെ അവളെ കൊണ്ട് കഴിയുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും അവളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവള് പെട്ടെന്ന് ഫോൺ ഒളിപ്പിച്ച് വെച്ചിട്ട് അല്ല നിങ്ങൾക്ക് എന്തോ വേണം ആരാന്നല്ല ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് കിം എന്റെ മകളാണ്, അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് സ്കൂളിൽ നിന്നും വൈകി പോയതെന്ന് പറഞ്ഞിരുന്നു, അന്ന് എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോ ചോയാണെങ്കിലും ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പറയാണ്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, അന്നത്തെ ദിവസം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് വൈകി തന്നെയാണ് വന്നിരുന്നത്. അതുമല്ല റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു വൈറ്റ് കളർ കാറ് അങ്ങനെ റോഡിലേക്ക് നിർത്തി നിങ്ങളുടെ മകള് കിമ്മിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോവായിരുന്നു. കാറിലുണ്ടായിരുന്നത് എന്തായാലും കിമ്മിന്റെ സുഹൃത്തായിരിക്കാം, എനിക്ക് അത്രേ കാര്യങ്ങൾ അറിയത്തുള്ളൂ എന്ന് ചോയ് ഇങ്ങനെ പറയുന്നതും ഹീറോയിൻ നേരെ ഈ ഒരു കാര്യം പോലീസിനോട് പറഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ ഇല്ലെന്ന് CCTV പരിശോധിച്ച് നോക്കാൻ പറയുമ്പോഴത്തേക്കും പോലീസുകാർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി പറഞ്ഞതുപോലെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല. അങ്ങനെ അത് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് നിന്റെ പേരെന്താണ്, അതേപോലെ തന്നെ നിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ ചോദിച്ച് ഇവളെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് ചോയ് പറയുന്നത് ഇതേപോലെ എന്റെ പേര് ചോയ് എന്നാണ്, എന്റെ അച്ഛനാണെങ്കിലും ഒരു ഡ്രൈവറാണ്, വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നെല്ലാം പറയുന്ന സമയത്ത് അവിടെയാണ് കാണിക്കുമ്പോൾ ഒരൊറ്റ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവളുടെ കയ്യിലൊരു വാച്ച് കിടക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു വാച്ച് നമ്മുടെ ഹീറോയിന്റെ മകള് കിമ്മിന്റെ വാച്ചാണ്, അതും അത്രയും വില കൂടിയ ഒരു വാച്ച്. ഈ ഒരു വാച്ച് എങ്ങനെ അവളുടെ കയ്യിൽ വരണം? ഹീറോയിൻ പെട്ടെന്ന് ഹേയ് നീയല്ലേ ഇപ്പൊ പറഞ്ഞത് നിന്റെ കുടുംബം പട്ടിണിയിലാണ് അങ്ങനെയാണെന്നെല്ലാം, എന്നിട്ട് ഇതുപോലെ വില കൂടിയ വാച്ച് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു, ഇതൊരിക്കലും നിന്റെ വാച്ചല്ല, അങ്ങനെയാണെങ്കിൽ നീയല്ലേ എന്റെ മകളെ എന്തോ ചെയ്തത് എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല ഇല്ല ഇത് എന്റെ വാച്ചാണെന്നും പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് അവിടെ നിന്നും ഹീറോയിനെ തട്ടിക്കളഞ്ഞൊരു ഒറ്റ ഓട്ടം. അങ്ങനെ അവളെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഹീറോയിൻ അടുത്തായിട്ട് ടീച്ചറിനോടും ബാക്കിയുള്ള സ്റ്റുഡൻസിനോടും എല്ലാവരോടും ആരെയും വിടാതെ എല്ലാവരോടും ഇതേപോലെ എന്റെ മകള് കിം എങ്ങനെയാണ്, അതേപോലെ തന്നെ അവളുടെ സുഹൃത്ത് ചോയ് ഇവര് രണ്ടുപേരും ഈ സ്കൂളിൽ എങ്ങനെയാണെന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ഒരു ടീച്ചർ ഇവരുടെ രണ്ടുപേരുടെയും കിമ്മിന്റെയും ചോയുടെയും മാർക്ക് ഷീറ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കാണ്. കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവര് രണ്ടുപേരും നല്ല ഇതിൽ പഠിക്കത്തില്ല, മാർക്കെല്ലാം വളരെ കുറവാണ്. അതുപോലെ ഹീറോയിന്റെ മകളാണെങ്കിൽ ഒട്ടും പഠിക്കത്തില്ല എന്ന് അവൾക്കറിയാം. അത് കഴിഞ്ഞപ്പോ ഈ രണ്ടു വർഷത്തിന് ശേഷം ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുന്ന മാർക്ക് നല്ല കൂടുതലാണ്, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ കിമ്മിനെ എങ്ങനെയായിരിക്കും ഇത്രയും മാർക്കെല്ലാം എന്നറിയാതെ നമ്മുടെ ഹീറോയിൻ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് കിമ്മിന്റെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പരിശോധിക്കണം. പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു 10,000 മെസ്സേജുകൾ ഇങ്ങനെ വന്നു കിടക്കുന്നു. ഇതെല്ലാം എടുത്ത് വായിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും. എന്നിരുന്നാലും നമ്മുടെ ഹീറോയിൻ അന്നത്തെ ഒരു ഒറ്റ ദിവസം കൊണ്ടിരുന്ന് കുത്തിയിരുന്ന് അതെല്ലാം ഇങ്ങനെ വായിക്കും. അങ്ങനെ വായിക്കുമ്പോഴത്തേക്കും കിമ്മിനെ കാണാതായത് സംബന്ധിച്ചിട്ടുള്ള ഒരു മെസ്സേജുകളും അതിൽ വന്നതുപോലെ ഹീറോയിന് കാണാൻ കഴിയുന്നില്ല. പകരം ഒരുപാട് പേര് ക്ലാസിനെ പറ്റി ചോദിക്കുന്നത്, അതേപോലെ ഒരുപാട് ആണുങ്ങൾ ഇവരെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുമല്ലോ ആ ഒരു രീതിയിലുള്ളത്. അതുപോലെ എക്സാമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇങ്ങനെയുള്ള മെയിലുകളൊക്കെയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഹീറോയിൻ അങ്ങനെ ഇരിക്കുന്നതും കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ അത്രയും ടെൻഷനുണ്ട്. പക്ഷെ ഇലക്ഷൻ ടൈം ആണെങ്കിലും അടുത്ത് വരുന്നു, പ്രചാരണത്തിന് ഇറങ്ങാതിരിക്കാനും കഴിയത്തില്ല, കാരണം അവനല്ലേ മത്സരിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷമെല്ലാം ഉള്ളിലൊതുക്കി അവനായാലും പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ കിമ്മിന്റെ ക്ലാസ് ടീച്ചറിനെ പോയി കാണുകയാണ്. എന്നിട്ട് എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യം എന്റെ മകളെ പറ്റി അറിയാമെങ്കിൽ അവളെ കണ്ടുപിടിക്കാനായിട്ട് അത് ഹെൽപ്പായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്നോട് പറയാനായിട്ട് പറയുമ്പോൾ ആ ഒരു ടീച്ചർ പെട്ടെന്ന് അവരുടെ മൊബൈലിലുള്ള ഒരു വീഡിയോ എടുത്ത് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു വീഡിയോയിലെ ഹീറോയിന്റെ മകള് കിമ്മും അതേപോലെ തന്നെ അവളുടെ ഫ്രണ്ട് ചോയുണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സ്കൂളിലെ എന്തോ ഒരു പരിപാടിക്ക് സ്റ്റേജിൽ കയറി നിന്നിട്ട് പാട്ടെല്ലാം ഇങ്ങനെ പാടുകയാണ്. പക്ഷെ അതേസമയം സ്കൂളിലെ മറ്റു കുട്ടികൾക്കൊന്നും അത് ഇഷ്ടപ്പെടാതെ തക്കാളി മറ്റു കാര്യങ്ങൾ ഇതെല്ലാം പറയിട്ട് അവരിങ്ങനെ എറിഞ്ഞ് നാണം കെടുത്താണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഈ ഒരു ടീച്ചർ പറയുന്നത്, സത്യത്തിലേ ഈ സ്കൂളിലെ അവരുടെ ക്ലാസ്സിലെ മറ്റു പെൺകുട്ടികൾക്കാർക്കും ഇവരെ രണ്ടുപേരെ ഇഷ്ടമല്ല. അതുമല്ല ഹീറോയിന്റെ മകള് കിമ്മിന് ഒരു സിംഗർ ആവണമെന്നും കൂടിയാണ് ആഗ്രഹം. പക്ഷെ ഇത്ര നാളായിട്ട് ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിന് പോലും അറിയത്തില്ല, നല്ല അമ്മ തന്നെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കിമ്മിന്റെ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസുകാരനെ നമ്മുടെ ഹീറോയിൻ പോയി കണ്ടിട്ടാണ്. ഇതേപോലെ ചോയ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, അവളെ എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് അവളെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു സ്കൂൾ കുട്ടിയെല്ലാം പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലാന്ന് ആ ഒരു പോലീസുകാരൻ പറയുന്നതും, ഓക്കെ സ്റ്റേഷനിലല്ലേ കൊണ്ടുപോകാൻ കഴിയാതുള്ളൂ, എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഡോക്ടറിന്റെ അടുത്തേക്ക് ആ ഒരു ചോയ് എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടാണ് അവളെ ഹിപ്നോട്ടൈസ് ചെയ്ത് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ശ്രമിക്കുകയാണ്. അങ്ങനെ അവളെ ഹിപ്നോട്ടൈസ് ചെയ്ത് ആ ഒരു ഡോക്ടർ ചോദിക്കും, മോളെ അത് എന്താ സംഭവിച്ചത്, നിങ്ങൾ രണ്ടുപേരും നടന്നു വരുമ്പോ എന്താ സംഭവിച്ചതെന്ന് ഒന്നോടത്തെടുത്ത് പറഞ്ഞ് എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അവളാണെങ്കിലും നമ്മുടെ ഹീറോയിനോട് എന്ത് കാര്യമാണോ പറഞ്ഞത് അതേ കാര്യം തന്നെ വീണ്ടും ഇങ്ങനെ പറയാണ്. അന്നത്തെ രാത്രി ഞങ്ങൾ രണ്ടുപേരും നടന്നു വരുന്ന സമയത്ത് നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു, അതുമല്ല ഒരു വൈറ്റ് കാർ വന്നതും കിം ആണെങ്കിൽ ആ ഒരു കാറിൽ കയറി പോവുകയും ചെയ്തു എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ഡോക്ടർ ചോദിക്കും, ഓക്കെ അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ ഒരു കാറിന്റെ നമ്പർ അറിയാവോ, അതൊരു വെള്ളക്കാരാണെന്ന് പറഞ്ഞു, എന്തായാലും അതിന്റെ നമ്പർ നീ കണ്ടു കാണും, നിനക്ക് അത് അറിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയും, ഇല്ല ഞാനത് കണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും, ഇല്ല മോളെ അങ്ങനെയല്ല, നീ നല്ലതുപോലെ ശ്രമിച്ചു നോക്ക്, നിന്നെ കൂടെ കഴിയും, ആ ഒരു കാറ് നല്ല സ്പീഡിനല്ലാതെ പതിയെ പോകുന്നത് പോലെ ആലോചിച്ച് നോക്കിയേ, ആ കാർ പോ
ഫോണിന്റെ മുന്നിലൂടെ പതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ നമ്പർ നിനക്ക് കാണാനും കഴിയും. ഇപ്പൊ ഒന്ന് ഓർത്ത് പറയാനായിട്ട് പറയുമ്പോഴത്തേക്കും ചോയാണെങ്കിലും അയാൾ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ കണ്ടിട്ട് ആ നമ്പർ ഓർത്തെടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് രണ്ട് നമ്പർ മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ, ബാക്കി നമ്പറൊന്നും പറയുന്നതുമില്ല. അതുമല്ലാതെ ആ ഒരു കാറ് അടുത്ത പട്ടണത്തിലേക്കാണ് പോയതെന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഓടിച്ചെന്നിട്ട് അല്ല ആ ഒരു കാർ അടുത്ത പട്ടണത്തിലേക്ക് പോയെന്നല്ലേ നീ പറഞ്ഞത്, അതേതാ നിനക്ക് ഓർമ്മയുണ്ടോന്നല്ല ഇങ്ങനെ ചോദിക്കുമ്പോ അവള് പറയും ഞാനിപ്പോ പറഞ്ഞു അങ്ങനെ എന്നല്ല ഇവള് പറയാത്തതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇനിയിപ്പോ നിർബന്ധിച്ച് വിളിച്ച് ഒന്നും ചെയ്യാനും കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസുകാരനായാലും ദേ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഒന്നും ആവശ്യമില്ലാതെ എന്റെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇനി മേലെ ഇതേപോലെ ഒന്നും വിളിച്ച് എന്റെ സമയം കളയരുതെന്ന് പറഞ്ഞ് ആ ഒരു പോലീസുകാരനായാലും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഞാൻ ഏതോ ഒരു സ്ഥലത്ത് വിട്ടിട്ടുണ്ട്, ആ ഒരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാല് എനിക്ക് എന്റെ മകളെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ അത് കണ്ടുപിടിക്കുക എന്ന് സ്വയം തന്നെ തന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ആ ഒരു കാര്യം എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം ആലോചിക്കുന്നത്, ഒരു ദിവസം ഹീറോയിൻ വീട്ടിലുള്ള സമയത്ത് കിം ഹമ്മിങ്ങിലെ എന്തോ ഒരു മൂളിപ്പാട്ട് പോലെ എന്തോ ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു. ആ ഒരു പാട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് അതേ പാട്ട് ഈ ഇലക്ഷൻ ടൈമിൽ ഈ ഒരു പ്രചാരണം എല്ലാം ചെയ്തിട്ട് കഴിഞ്ഞ് ആ ഒരു എതിർ പാർട്ടിയിലെ നേതാവ് നമ്മുടെ ഹീറോയിനോട് സംസാരിച്ചിട്ട് പോകുമ്പോൾ അയാൾ ഇതേപോലെ ഹമ്മിങ്ങിൽ ഒരു പാട്ടും പാടിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഹീറോയിൻ ഈ ഒരു രീതിയിൽ ചിന്തിക്കും, ഒരു പക്ഷേ ഇലക്ഷന്റെ സമയമായതുകൊണ്ട് തന്നെ ഇവരെ തകർക്കാൻ വേണ്ടിയിട്ട് ഇയാളായിരിക്കും ഈ ഒരു രീതിയിൽ തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തായാലും അതിപ്പോ കൺഫേം ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നിരുന്നാലും തന്റെ മകളെ പറ്റിയുള്ള വേറെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് വീട്ടിൽ നിന്ന് കിട്ടുക ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീട് നല്ല രീതിയിൽ പരിശോധിച്ച് നോക്കുന്ന സമയത്താണ് വീടിന്റെ ചുമരിലെ ഒരു വയർലെസ് ടേപ്പ് ഉള്ളതായിട്ട് അവൾ ഇങ്ങനെ കണ്ടുപിടിക്കും. ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയോട് പറയുന്നതും ഹീറോ പോലീസിനോട് പറഞ്ഞിട്ട് പോലീസ് ആണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് വീട്ടിലേക്കും വരുന്നു. ഇപ്പൊ എന്തായാലും എതിർവശത്തെ ആ ഒരു നേതാവായിരിക്കാം ഹീറോയുടെ വീട്ടിൽ ഈ ഒരു കാര്യം ചെയ്തത്, ഈ ഒരു മൈക്ക് വെച്ചതെന്ന് ഇവരിപ്പോ സംശയിക്കുകയാണ്. പക്ഷെ ആ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ എന്തായാലും ഇപ്പൊ ആവശ്യമില്ല, തന്റെ മകളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. അതുമല്ല നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോ ഒരു മന്ത്രവാദിയെ കാണാൻ പോയിട്ട് അവരോടും തന്റെ മകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും എന്നെല്ലാം പറഞ്ഞ് കരഞ്ഞു വിളിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവരുടെ രീതിയിലെല്ലാം അവളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ ചോയെ കാണിക്കുമ്പോഴത്തേക്കും അവളിപ്പോ അവർ പൊട്ടിയ ഫോൺ വെച്ചിട്ട് അതിന്റെ ലോക്ക് കഴിക്കാണ്ട് ശ്രമിച്ചോണ്ടിരുന്നല്ലോ, ഒരുപാട് പാറ്റേൺ ഇട്ട് നോക്കി, പക്ഷെ അവളെ കൊണ്ട് കഴിയുന്നില്ല. അതിപ്പോ അവൾ ഒരുപാട് നേരം ശ്രമിച്ച് അവസാനം ഏതോ ഒരു പാറ്റേൺ ഇടുന്നതും ഫോൺ അൺലോക്കായി. അതേസമയം ആ ഒരു ഫോൺ അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ ഒരു ഒന്നൊന്നര ട്വിസ്റ്റ് ഇവിടെ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫോണിനകത്ത് കിം എന്ന് പറഞ്ഞിട്ട് കാണാതായിട്ടില്ല നമ്മുടെ ഹീറോയിന്റെ മകളുണ്ടല്ലോ, ആ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഹീറോയിന്റെ മകള് മരിച്ചുപോയി. പക്ഷെ അവളുടെ ചോയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫോൺ ആരുടെയാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതേസമയം തന്നെ ഒരു കാടിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും കിമ്മിന്റെ ശരീരം ആ ഒരു കാടിനകത്ത് നിന്ന് പോലീസുകാരിങ്ങനെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇത് ഇവിടെ കൊണ്ടിട്ട് ആരാണ് അവളെ കൊന്നത് ആരാണെന്ന് ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കിമ്മിന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തുകയാണ്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ അത്രയും വിഷമിച്ചിരുന്ന് കരയുന്നു. ബാക്കി എല്ലാവരും എതിർ പാർട്ടിയിലെ എല്ലാവരോടേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് ഒരു കാര്യം, ഇത്രയും പേരും സങ്കടത്തോടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന്റെ മുഖത്ത് മാത്രം ഒരൊറ്റ വിഷമം പോലും ഇല്ല. അവൾ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തന്റെ മകളെ കൊന്നത് ആരാണ്, അവനെ കണ്ടുപിടിക്കണം, എന്തിനാണ് അത് ചെയ്തത്, ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അവളുടെ മനസ്സിലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ ആദ്യം മുതൽ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും ആ ഒരാൾ നമ്മുടെ മകളെ കൊല്ലാനായിട്ടുള്ള കാരണം. അപ്പോഴാണ് ഹീറോയിൻ ഒരു കാര്യം ഇങ്ങനെ കത്തുന്നത്. കിമ്മിന്റെ മെയിൽ ഐഡികളെല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലെ ഈ എക്സാമിന്റെ ഭാഗമായിട്ട് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ച ഒരു മെയിൽ കണ്ടിരുന്നല്ലോ, അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്ന ഡേറ്റും എക്സാം നടക്കുന്ന ആ ഒരു ഡേറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എക്സാം നടക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിമ്മിന്റെ മെയിൽ അടിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരോ ഒരാള് എക്സാമിന് മുന്നേ തന്നെ അവൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചത് കൊണ്ടാണ് അവള് അടുത്തുള്ള പരീക്ഷകളിലെല്ലാം ജയിച്ചത്. ഒരുപക്ഷെ അവളുടെ ക്ലാസ് ടീച്ചർ ആയിരിക്കും ഇത് അയച്ചത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ നേരെ സ്കൂളിലേക്ക് ചെന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി ചോദിക്കാതെ നിങ്ങളുടെ മെയിൽ ഐഡി എന്ന് വേണമായിരുന്നു, എനിക്കൊരു കാര്യം അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടീച്ചറിന്റെ മെയിൽ ഐഡി വാങ്ങും. അങ്ങനെ ആ ഒരു ടീച്ചർ ആണെങ്കിലും മെയിൽ ഐഡി അയക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. കിമ്മിന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ച ആ ഒരു മെയിൽ ഐഡിയും ടീച്ചറിന്റെ മെയിൽ ഐഡിയും ഒരേ മെയിൽ ഐഡി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ തന്നെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിമ്മിനും അയച്ചിട്ടുള്ളത്. പക്ഷെ ഹീറോയിൻ ആണെങ്കിൽ ഈ ഒരു കാര്യത്തെ പറ്റി ടീച്ചറിനോട് സംസാരിക്കത്തില്ല, പകരം ടീച്ചറിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ മകളുടെ മരണത്തിന് കാരണം ചോയ് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയാണ് എന്നെനിക്ക് നല്ല സംശയമുണ്ട്, നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറയും അതിനെപ്പറ്റി എനിക്ക് നല്ല രീതിയിൽ അറിയത്തില്ല, പക്ഷെ നിങ്ങളുടെ മകളെ കാണാതായതിന്റെ അന്ന് രാത്രി ചോയുടെ ഡ്രസ്സ് മുഴുവൻ രക്തമായിട്ട് അന്നത്തെ രാത്രി അവളെ കണ്ടതായിട്ട് ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല എന്ന് ആ ഒരു ടീച്ചർ പറയുന്നതും. അതേസമയം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും ചോയ് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് അവളുടെ ഷൂ എടുത്ത് അവളെ കാണിച്ചിട്ടാണ് പറയുന്നത്, ദേ ഇത് നിന്റെ ഷൂ ആണ്, നിന്റെ ഷൂയിൽ എങ്ങനെയാണ് കിമ്മിന്റെ രക്തം പറ്റിയിട്ടുള്ളത്, അതുകൊണ്ട് അന്ന് അവിടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നു, എന്താ സംഭവിച്ചതെന്ന് അവളോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ചോയ് എങ്ങനെ പറയുന്നത്, വേറെ ഒന്നുമില്ല സാർ, അന്ന് ദിവസം ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുന്ന സമയത്ത് അവളെ റോഡിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു കാർ അവളെ ഇടിക്കാനായിട്ട് വന്നു, പക്ഷെ ആ ഒരു കാറിൽ ഇടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ ഒരു ഒറ്റ തള്ള് ആ ഒരു തള്ളിൽ അവൾ താഴെ വന്ന് വീണ് മുറിഞ്ഞിട്ടാണ് ഈ ഒരു രക്തം എന്റെ ഷൂവിൽ പറ്റിയത്, ഇതല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അവൾ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോയിൻ ഇൻവെസ്റ്റിഗേഷന്റെ ഈടക്ക് കയറി വന്നിട്ട് ക്രാപ്പ് അടിച്ച കുട്ടി പിശാചാണെന്ന് നോക്കത്തില്ല, നല്ല അടി വെച്ചൊരു സത്യം പറയും, നിന്റെ ഷൂവിലല്ലാതെ നിന്റെ സ്കൂൾ ഡ്രസ്സിൽ മുഴുവനായിട്ട്
ബന്ധം പറ്റിയെന്ന് അന്ന് ഒരാൾ കണ്ടിരുന്നല്ലോ, അതെങ്ങനെയാ സംഭവിച്ചത്, നീ എന്റെ മകളെ എന്താ ചെയ്തതെന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടേക്ക് വന്ന ചോയുടെ അച്ഛൻ എന്റെ മകൾ ഒന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുന്നു. അപ്പോഴാണ് കാണിക്കുമ്പോൾ അതാരാണെന്ന് വെച്ചാല് അയാളെ നമ്മുടെ ഹീറോയിന് നല്ല രീതിയിൽ തന്നെ അറിയാം. ഹീറോയിന്റെ ഭർത്താവുണ്ടല്ലോ നമ്മുടെ ഹീറോ, ഹീറോയുടെ ഡ്രൈവറാണ് അയാള്. അപ്പോഴേ ഹീറോയെ പെട്ടെന്ന് അവളോട് ചോദിക്കും, എന്റെ വീട്ടിൽ തന്നെ ജോലി ചെയ്തിട്ട് നിന്റെ മകൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് എന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നീ വരുന്നതെന്നെല്ലാം പറഞ്ഞ് ഹീറോയിൻ ആ ഒരു ദേഷ്യത്തില് അവനോട് വഴക്ക് പറയുന്നതും അവനാണെങ്കിലും മിണ്ടാതിരിക്കത്തില്ല, അവരും തിരിച്ച് ഹീറോയിനെ ഒരുപാട് ഇങ്ങനെ പറയാള്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഹീറോയിനെ പറ്റി തെറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതും നമ്മുടെ ഹീറോ അകത്തേക്ക് കയറി വരുന്നതും എന്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ട് എന്റെ ഭാര്യയെ പറ്റി മോശം പറയുന്നതെന്ന് പറഞ്ഞ് ഹീറോ വന്ന് അവരെ ഒരു ഒറ്റയിടി. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിന് ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് ഈ പോലീസുകാർ അന്വേഷിച്ച ആ ഒരു കേസ് ഫയലുണ്ടല്ലോ അതെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് എഴുതിയ ആ ഒരു കാര്യം അതിനെ പറ്റി ഇങ്ങനെ വായിക്കാണ്. അപ്പോഴാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ടീച്ചർ പറഞ്ഞിരുന്നല്ലോ ജോയി ഇങ്ങനെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവളുടെ ദേഹത്ത് മുഴുവൻ രക്തം പറ്റിയതായിട്ട് ഒരു സ്ത്രീ കണ്ടെന്ന്, ഒരാൾ കണ്ടെന്ന്. അത് വയസ്സായിട്ടുള്ള ഒരു അമ്മമ്മയായിരുന്നു. അന്നത്തെ രാത്രി ആ ഒരു അമ്മമ്മയാണെങ്കിലും കുടയും പിടിച്ചിട്ട് മഴയത്ത് നടന്നിങ്ങനെ പോകുന്ന സമയത്താണ് ജോയിയുടെ ദേഹം മുഴുവനായിട്ട് രക്തമുള്ളത് അവരിങ്ങനെ കണ്ടത്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ ഒരു അമ്മമ്മ ചോദിക്കും, അല്ലാരാ മോളെ നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജോയി ആണെങ്കിൽ പേടിച്ചിട്ട് ഒരു ഒറ്റ ഓട്ടം. അതുകൊണ്ട് തന്നെ പോലീസുകാർ ജോയിയുടെ ഒരു വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾ അന്ന് കണ്ടത് ഈ ഒരു പെൺകുട്ടിയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മഴയായതുകൊണ്ടും അമ്മമ്മ വയസ്സായതുകൊണ്ട് കണ്ണ് നല്ല രീതിയിൽ കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയാണോ അല്ലയോ എന്ന് അമ്മമ്മയ്ക്കൊരു സംശയം. അതുമല്ലാതെ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ചോയുടെ സ്കൂൾ ഡ്രസ്സിൽ ഒന്നിലും ഇതേപോലെ രക്തം പറ്റിയ ഒരു കറയുള്ളതായിട്ട് ആർക്ക് കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതെന്തോ ആടാ ഏതൊരു രീതിയിൽ അന്വേഷിച്ചാലും ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവസാനം പോലീസുകാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ചോയിനെ കൊണ്ടുപോയിട്ട് ഒരു നുണ പരിശോധന നടത്തുകയാണ്. അതിലാണെങ്കിലും അവളോട് പല ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അന്ന് കിമ്മിനെ കാണാതായ ദിവസം നീ അവളുടെ കൂടെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അതെന്ന് പറയും, നീയാണോ കിമ്മിനെ കൊന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല എന്ന് പറയും. അങ്ങനെ ഇവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അവൾ കറക്റ്റായിട്ടുള്ള മറുപടി പറയുകയും ചെയ്യുന്നു. അതിലുള്ള ടെസ്റ്റ് നടത്തി നോക്കുമ്പോഴത്തേക്കും അവൾ പറഞ്ഞിട്ടുള്ളതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്, അതുകൊണ്ട് അവളെ പിടിച്ചു വെച്ച് ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പോലീസുകാർ പറഞ്ഞയക്കുകയും ചെയ്യാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേസ് ഫയലിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ വായിച്ചു നോക്കുന്നതും അതേസമയം ഇവിടെ ചോയിനെ കാണിക്കുമ്പോഴത്തേക്കും കിമ്മിന്റെ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ കരയുന്നു. ഹീറോയിൻ ആണെങ്കിൽ അവിടെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കും. ഈ ഒരു കാര്യങ്ങളുടെ എല്ലാം ഫോട്ടോസ് എല്ലാം എടുത്ത് അവളിങ്ങനെ നോക്കുകയാണ്. അതേസമയം ഇവളുടെ കയ്യിൽ ഒരു പൊട്ടിയ ഫോൺ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഫോണിലേക്ക് ഇപ്പൊ ഒരു മെസ്സേജ് വരികയാണ്. എന്താണ് മെസ്സേജ് എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ കാര്യം എന്തായി, അത് ചെയ്തു കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയക്കുന്നു പറഞ്ഞിട്ടാണ് ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. പക്ഷേ മെസ്സേജ് അയച്ചത് ആരാണെന്ന് ഇപ്പോഴും നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഈ ഒരു മെസ്സേജ് കാണുന്നതും നമ്മുടെ ചോയി പതിയെ വീട്ടിൽ നിന്നും ആരും കാണാതെ പതിയെ വെളിയിലേക്ക് ഇറങ്ങി അവളുടെ ഒരു ചെറിയ സൈക്കിൾ ഉണ്ട്, ആ ഒരു സൈക്കിളും എടുത്ത് അവിടെ നിന്ന് ആ ഒരു സൈക്കിളും ചവിട്ടിയിട്ട് ഒരു വെയർ ഹൗസിന് അടുത്തേക്ക് പോവാണ്. അതുപോലെ വെയർ ഹൗസിന് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ അടുത്തായിട്ട് ഒരു കാറ് കിടപ്പുണ്ട്. അങ്ങനെ സൈക്കിളിൽ പോയ ചോയി എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു സൈക്കിൾ മറ്റൊരിടത്തേക്ക് ഇട്ടിട്ട് ആ ഒരു കാറ് സ്റ്റാർട്ട് ചെയ്ത് അത് എടുത്ത് അവിടെ എല്ലാം റൗണ്ട് അടിക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു കാറിന്റെ ബാക്ക് സീറ്റിൽ നിറയെ രക്തവും അതേപോലെ തന്നെ ഒരു സ്കൂൾ ബാഗും കാണുന്നു. അതുമല്ലാതെ ചോയിയുടെ മുഖം കാണിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ഇപ്പൊ ദീക്ഷിച്ച് ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നു. എന്താണെന്ന് കാണുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇവിടെ തന്നെയാണ് വില്ലിയെന്ന് നമുക്കറിയത്തില്ല. കാറിന്റെ സീറ്റിലാണെങ്കിൽ സ്കൂൾ ബാഗ്, രക്തം, ഇവളാണെങ്കിൽ മുഖവും വീർപ്പിച്ചോട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോഴേക്കാണ് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാഗ് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ കിം സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ആ സ്കൂളിലുള്ള മറ്റ് പെൺകുട്ടികൾക്ക് ആർക്കും കിമ്മിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ കബോർഡിൽ നിന്ന് ഒരു ബുക്ക് എടുക്കാണ്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇവളെ ഇഷ്ടപ്പെടാത്ത ആ ഒരു പെൺകുട്ടികള് ആ ഒരു കബോർഡിനുള്ളിൽ നിറയെ ബ്ലേഡ് ഇങ്ങനെ എടുത്തു വയ്ക്കും. അപ്പൊ ഇവളതറിയാതെ കൈയിടുന്നത് ഇവളെ കൈ നല്ല രീതിയിൽ മുറിയുന്നതും അവരെല്ലാവരും ഇവളെ കളയിക്കൊണ്ട് നിൽക്കുന്ന അതേ സമയത്താണ് ചോയ് ഇവളുടെ മുന്നിലേക്ക് വന്നിട്ട് ആ അവളുമാർ അങ്ങനെ തന്നെയാണ്, നീ അതൊന്നും വലിയ കാര്യം കണ്ട, അതൊക്കെ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വിഷമിക്കാനേ സമയം ഉണ്ടാവുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ നിന്നോടൊപ്പം ഫ്രണ്ടായിട്ടിരിക്കാം എന്നും പറഞ്ഞ് ആദ്യമായിട്ട് നമ്മുടെ കിമ്മിനോട് നല്ല രീതിയിൽ സംസാരിച്ച ഒരു ഫ്രണ്ട് ആവുന്നത് ചോയ് മാത്രമാണ്. അതുപോലെ നമ്മുടെ കിമ്മിനോട് നല്ല രീതിയിൽ സുഹൃത്തായത് കൊണ്ട് തന്നെ കിമ്മിനും വളരെ സന്തോഷമായി. അതുമല്ലാതെ ഇവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിട്ട് മാറി, നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറി. അതുമല്ലാതെ ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ വരെ പോയി. പക്ഷെ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള കിമ്മിനെ ചോയ് കൊല്ലാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ഓക്കെ, ആ ഒരു സംശയം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, മുമ്പോട്ട് പോകുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ചോയ്യാണെങ്കിൽ ആ ഒരു കാർ എടുത്ത് കുറെ നേരം കറങ്ങി അടിച്ച് അവസാനം കാർ അവിടേക്ക് കൊണ്ടിട്ടിട്ട് ആ ഒരു സൈക്കിൾ എടുത്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ നേരെ ആ ഒരു സ്കൂൾ ടീച്ചറിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. ഇത്തവണ സ്കൂൾ ടീച്ചറിനെ എന്തായാലും രക്ഷപ്പെടാൻ കഴിയത്തില്ല, കാരണം അമ്മമാതിരി പണിയും കൊണ്ടിട്ടാണ് നമ്മുടെ ഹീറോയിൻ അവിടെ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ തന്റെ മകൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുത്തത് ഈ ഒരു ടീച്ചറാണെന്നുള്ള കാര്യം ടീച്ചറിനോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇപ്പോൾ വന്നിട്ട് നമ്മുടെ കിമ്മിന്റെയും അതേപോലെ തന്നെ ചോയുടെയും റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് രണ്ടുപേർക്കും നല്ല രീതിയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്.
ഇതിന് കാരണം എന്താണ്? നിങ്ങൾ അവൾക്ക് എല്ലാ എക്സാമിന് മുന്നേയും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവൾക്ക് അയച്ചു കൊടുത്തതുകൊണ്ടാണ്. എന്തിനാ ഇങ്ങനെ നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ടീച്ചർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളുടെ മകളെ വളരെ ഇഷ്ടമാണ്, കാരണം മറ്റു കുട്ടികളെല്ലാം അവളെ വെറുക്കുമ്പോഴും അവളൊരു നല്ല കുട്ടിയായിരുന്നെന്ന് എനിക്കറിയാം. ഒരുപക്ഷേ മാർക്ക് കുറഞ്ഞതുകൊണ്ടായിരിക്കാം എല്ലാവരും അവളെ വെറുക്കുന്നത്. അത് മാറാൻ വേണ്ടിയിട്ടാണ് അവളെ സഹായിക്കാൻ വേണ്ടി ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവൾക്ക് അയച്ചു കൊടുത്തത്. അപ്പോൾ ഹീറോയും പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ചെയ്തതൊരു തെറ്റ് തന്നെയാണ്. എന്റെ മകൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുത്തിട്ട് അവളാണെങ്കിൽ അവളുടെ സുഹൃത്തിന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുത്തു. അങ്ങനെ രണ്ടുപേരും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിയിട്ട് ഒരവസരത്തിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാതെ വന്നപ്പോൾ ആ ഒരു ദേശത്തിലെ ചോയ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി എന്റെ മകളെ കൊന്നതാണെങ്കിലും അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നെല്ലാം പറഞ്ഞിട്ട് ടീച്ചറിനെ നല്ല രീതിയിൽ വഴക്കും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നതും അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടിരുന്നല്ലോ ഹീറോയിന്റെ മകളെ കാണാതായ ആ ഒരു സമയത്ത് ആരോ ഒരാൾ കാർ ആക്സിഡന്റിൽ മരിച്ചെന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരെല്ലാം പറഞ്ഞത്. അയാളുടെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അയാൾക്ക് ആക്സിഡന്റ് ആയ അതേ സ്ഥലത്ത് ഹീറോയിൻ വന്നിട്ട് ഒരുപാട് നേരം അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതും പെട്ടെന്ന് മാസ്ക് എല്ലാം ഇട്ട് മുഖമെല്ലാം മറച്ച ഒരുത്തൻ അവളുടെ പുറകെ വന്ന് അവളെ ഒരു ഒറ്റയാടി അടിച്ചിട്ട് അവളെ വലിച്ചെടുത്ത് അടുത്തുള്ള ഒരു കാടിനകത്തേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ട് കിടത്തി അവളുടെ വായിലൊരു തുണിയും തിരികിട്ട് അവളുടെ വയറിലേക്ക് ഒരു ചുറ്റിയൽ അങ്ങനെ വെച്ച് ആ ഒരു ഉളി പതിയെ അവൾക്ക് വേദനിക്കാൻ വേണ്ടി അവളുടെ വയറിലേക്ക് ഇങ്ങനെ അടിക്കുകയാണ്. അടിക്കുമ്പോഴത്തേക്കും താഴ്ന്നു പോകുന്ന രീതിയിലല്ല അവൾക്ക് വേദന എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, രക്ഷപ്പെടാനും വേറെ മാർഗമില്ല. അതേ സമയം പെട്ടെന്ന് ആ ഒരു മാസ്ക് ഇട്ടവനെ വേറൊരിടത്തം വന്നിട്ട് അറ്റാക്ക് ചെയ്ത് അവനെ അടിച്ച് ദൂരേക്ക് ഇട്ടിട്ട് അവിടെ ഇട്ട് ഇങ്ങനെ ഇടിക്കുന്നതും നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോഴത്തേക്കും അവൾക്കാണെങ്കിൽ ഈ ഒരു വേദന കാരണം ആ മാസ്ക് ഇട്ടവനെ നല്ല രീതിയിൽ കാണാനും കഴിയുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവളുടെ ബോധം പോയി, പിന്നീട് കണ്ണു തുറക്കുമ്പോൾ അവളിപ്പോ ആശുപത്രിയിലാണ്. അതുപോലെ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാനായിട്ട് വന്ന ആവർത്തനുണ്ടല്ലോ, അവനാരാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ പറഞ്ഞുവിട്ട ഒരുത്തനാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ തന്റെ മകളെ കാണാതായതിനു ശേഷം എന്തായാലും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിട്ട് ഇറങ്ങുമെന്ന് ഹീറോയ്ക്ക് അറിയാം. അതുപോലെ പോകുന്ന വഴിക്ക് അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ, അതുകൊണ്ട് ഹീറോയിൻ അറിയാതെ തന്നെ ഹീറോയിന്റെ പുറകെ അവൾക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞുവിട്ട ഒരുത്തനായിരുന്നു ഹീറോയിനെ വന്ന് രക്ഷിച്ചത്. അതേസമയം നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ വന്നവൻ ആരാണെന്ന് വെച്ചാൽ എതിർ പാർട്ടിയിലെ ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ ഹീറോയെ ഇലക്ഷനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ എതിർഭാഗത്തെ ആ ഒരു നേതാവ് ഒരു സോഷ്യൽ വെബ്സൈറ്റ് വെച്ചിരുന്നല്ലോ, അതിനകത്താണെങ്കിൽ ഈ മാസ്ക് ഇട്ടവൻ ഒരുപാട് പോസ്റ്റ് എല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ കയ്യിൽ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നത് പോലെ ഒരു ചെറിയ ഡിവൈസ് ഇങ്ങനെ കൊടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഇനി ഇവിടെ ഇൻവെസ്റ്റിഗേഷനായിട്ട് പോകും, ആരെങ്കിലും അപ്പോഴും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ ഹീറോ കൊടുത്തത്. അപ്പോൾ എന്ത് സ്നേഹമുള്ളൊരു ഭർത്താവാണെന്ന് നോക്കണേ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും അവനെ നല്ല സ്നേഹത്തോടെ ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നു. അന്നത്തെ രാത്രി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ടീച്ചർ ഹീറോയിനോട് വീഡിയോ കാണിച്ചു കൊടുത്തിരുന്നല്ലോ. കിം മുൻ ചോയും കൂടി സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് എല്ലാം കളിച്ച് പാട്ടൊക്കെ പാടുന്ന സമയത്ത് കുറെ കുട്ടികൾ ഇവരെ കളിയാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എറിയുന്നത്. അതിനിടയിൽ ഒരു പെൺകുട്ടി മാത്രം ഇവരുടെ ആ ഒരു സോങ് എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഡാൻസ് എല്ലാം കളിക്കുന്നു. അപ്പൊ ഇത്രയും പെൺകുട്ടികളുടെ ഇടയ്ക്ക് ഒരാൾ മാത്രം അവരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ നേരെ ആ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് ഇങ്ങനെ ചെല്ലുകയാണ്. അവളെ കാണാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് അവളുടെ കൂടെ രണ്ടുപേരുണ്ട്. രണ്ടുപേരുടെ നിപ്പെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഗുണ്ടാളാണെന്നാണ് വിചാരം. അങ്ങനെ അവരെ മൂന്നുപേരെയും കണ്ടത് നമ്മുടെ ഹീറോയിൻ നേരെ അവരെ വിളിച്ചിട്ട് ഇതേപോലെ കാറിനകത്ത് കയറ്റിയിരുത്തി ആ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അല്ല നിനക്ക് മാത്രം എന്താ അവരെ ഇത്ര ഇഷ്ടം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് അല്ല എനിക്ക് അവരെ നല്ല രീതിയിൽ അറിയാം, അതല്ല അവരുടെ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ഒരു വെയർ ഹൗസിനകത്ത് വെച്ചിട്ടാണ് ഈ ഒരു സോങ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്, അതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരോടൊപ്പം പോയിരുന്ന് കാണാറുണ്ട്, അപ്പോഴെടുത്ത വീഡിയോസ് ആണ് ഇതേ ഇത് എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത കുറച്ച് വീഡിയോസ് എല്ലാം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആ ഒരു വീഡിയോ കണ്ടുപിടിക്കുന്ന അതേ സമയത്താണ് ഈ ഒരു പെണ്ണിന്റെ സ്കൂൾ ഡ്രസ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ബട്ടൺ ഇങ്ങനെ പൊട്ടിപ്പോകുന്നു. അപ്പൊ നമ്മുടെ ഹീറോയിൻ ഷടാ ഇതാരാണ് നിനക്ക് തയ്ച്ചതെന്ന് എന്തേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ കോട്ടിനെ എടുത്ത് മാറ്റി നോക്കുമ്പോഴത്തേക്കാണ് ഇവളിട്ടേക്കുന്ന ആ ഒരു സ്കൂൾ യൂണിഫോമിലെ ചോയ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ പേര് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യൂണിഫോം എന്തായാലും അവളുടെ യൂണിഫോം അല്ല, അതാരുടേതാണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ആ ഒരു യൂണിഫോം അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ ആ ഒരു വെയർ ഹൗസിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. അങ്ങനെ അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് കിമ്മും ചോയും കൂടി ചേർന്നിട്ട് ആ ഒരു റൂമിനകത്ത് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കുന്നത് പോലൊരു സെറ്റപ്പ് അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവിടെ എല്ലാം ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണുന്നതും ഹീറോയിൻ ആണെങ്കിൽ അത്രയും വിഷമം എല്ലാം തട്ടിക്കളഞ്ഞിട്ട് തന്റെ മകൾ ആശിച്ചിട്ടും ഇതേപോലെ ഒരു കാര്യം ചെയ്തു കൊടുക്കാനായിട്ട് അവളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. ആ ഒരു രീതിയിൽ അവള് വിഷമിച്ച് അവിടെ ഇങ്ങനെ നിന്നിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും തകർക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഒരു ഡ്രം ഇങ്ങനെ തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു ബാഗ് ഇങ്ങനെ താഴേക്ക് വീഴുന്നു. ആ ഒരു ബാഗ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് നിറയെ പണം. ഷടാ ഈ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾക്കും ഇത്രയും പണം ഇത് എവിടുന്ന്? അതെങ്ങനെയാണെന്ന് അറിയാൻ കഴിയാതെ അവള് പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ എല്ലാം നോക്കുമ്പോഴത്തേക്കാണ് അടുത്ത് കിടക്കുന്ന ആ ഒരു കാർ അവളിങ്ങനെ കാണുന്നത്. അതുപോലെ ഈ ഒരു കാറിനകത്താണ് രക്തം പറ്റിയ ഒരു ബാഗും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടത്. അങ്ങനെ ഹീറോയിൻ അവിടെ നിൽക്കുന്ന അതേ സമയത്ത് വെയർ ഹൗസിന്റെ വെളിയിലേക്ക് ചോയ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി സൈക്കിളിൽ ഇങ്ങനെ വരുന്നു. അതുമല്ല ഹീറോയിന്റെ കാർ അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായി ഹീറോയിൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഹീറോയിൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ അവള് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അതിനകത്തേക്ക് കയറി ഡ്രംസും വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ ഹീറോയിൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇത് നിന്റെ സ്കൂൾ ഡ്രസ് അല്ലേ, ഇതും കൊണ്ട് ഞാൻ പോലീസിന് അടുത്തേക്ക് പോയിട്ട് ഇതിനകത്തുള്ള രക്തം എന്റെ മകളുടേതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാല് പിന്നെ നിന്റെ കാര്യം പറയണ്ടല്ലോ, അതുകൊണ്ട് നീ ഇപ്പൊ സത്യം പറയുന്നതായിരിക്കും നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അത് ചെയ്യുമെന്ന് പറയുന്നതും
ചോയാണെങ്കിലും പെട്ടെന്ന് പേടിച്ചിട്ട് കരയാൻ തുടങ്ങുന്നു. എന്നിട്ട് സത്യം എന്താണെന്ന് അവളിങ്ങനെ പറയാണ്, ഇനിയാണ് നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങളുടെ മകളെ സത്യം പറഞ്ഞാൽ കൊന്നത് ഞാനല്ല, പക്ഷെ കിമ്മിനെ ആരാണ് കൊന്നത്, അവനെ കൊല്ലാനായിട്ട് അയച്ചത് ആരാണെന്ന് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അത് വേറെ ആരുമല്ല, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണെന്ന് ഇങ്ങനെ പറയുന്നതും ആഹാ, ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റായി പോയി. അത്രയും നല്ല ക്യൂട്ടായിട്ട് ഒരു പാവത്തിനെ പോലെ ഇരുന്നിട്ട് എന്റെ മോളെ ഇമ്മാതിരി പണി നീ ചെയ്തെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് നമ്മുടെ ചോയ് അവളുടെ കയ്യിൽ ഒരു ഫോൺ ഇരുന്നല്ലോ, ആ ഒരു ഫോൺ എടുത്ത് നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ ഒരു ഫോണിന്റെ ഉടമ ആരാണോ ആ ഒരാളാണ് നിങ്ങളുടെ മകളെ കൊല്ലാനായിട്ട് പറഞ്ഞത്, ഈ ഒരു ഫോണിലാണ് നിങ്ങളുടെ മകളെ കൊല്ലാനായിട്ട് പറഞ്ഞ ആ ഒരാൾ മെസ്സേജ് അയക്കുന്നത്. അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാല് ഞങ്ങൾ ടീച്ചറിനെ ഭീഷണിപ്പെടുത്തി കുറച്ച് പണം വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. ആ ഒരു പണം ഇവിടെയാണ്, ഇവിടെ വന്ന് എടുത്തോന്ന് പറഞ്ഞിട്ട് ടീച്ചറാണ് ഞങ്ങളോട് പറഞ്ഞത്. അതനുസരിച്ചാണ് ഞങ്ങൾ രാത്രിയിൽ ആ ഒരു സ്ഥലത്തേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയിട്ട് പണം എടുത്തോണ്ടിരിക്കുന്ന അതേ സമയത്താണ് ആ ഒരു വശത്തേക്ക് വന്ന ഒരു കാറ് കിമ്മിനെ ഇടിച്ചു തെറിപ്പിച്ച് അവളെ കൊല്ലുമായിരുന്നു. അതുമല്ല, ഇതെല്ലാം കുറച്ച് ദൂരം നിന്ന് ഞാൻ കാണുകയും ചെയ്യായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കിമ്മിനെ ഇടിച്ചവൻ കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ഫോട്ടോ അവന്റെ ഫോണിലേക്ക് എടുക്കുന്ന സമയത്താണ് എന്റെ ഏറ്റവും നല്ല സുഹൃത്തിനെ കൊന്നാവൻ എന്റെ കൺമുന്നിലിരുന്ന് ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് അവനെ വെറുതെ വിടാൻ കഴിയൂ, ഒരിക്കലുമില്ല. അതുകൊണ്ട് അവിടെ കിടന്ന് അവന്റെ കാറ് തന്നെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് എന്റെ ഫ്രണ്ടായിട്ടുള്ള കിമ്മിനെ കൊന്ന അവനെ ഒരു തവണയല്ല, ഒന്ന് രണ്ട് തവണയൊന്നും അല്ല, ഒരു 10-15 തവണ അവന്റെ മുകളിലൂടെ കാർ കയറ്റി ഇറക്കി ചമ്മന്തി പരിവാക്കി എന്റെ ദേഷ്യം മൊത്തം ഞാൻ തീർത്തു. അതിനുശേഷം അവന്റെ ഫോണും കിമ്മിന്റെ ശരീരവും ആ ഒരു പണവും എടുത്തിട്ട് അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഇവിടേക്ക് വരുമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചോയ് ഇങ്ങനെ പറയുന്നതും നമ്മുടെ കിമ്മിനെ കാണാതായ അന്നത്തെ ദിവസം ഒരാൾ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞിരുന്നല്ലോ, സത്യം പറഞ്ഞാൽ ആ ഒരുത്തൻ നമ്മുടെ കിമ്മിനെ കൊന്നവനായിരുന്നു. അതുപോലെ ഇത്രയും നാളും നമ്മുടെ ചോയ് പോലീസുകാരോടും ഹീറോയിനോടും പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. കാരണം ഇവള് ഒരു കൊല ചെയ്തെന്നുള്ള കാര്യം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും, അതുകൊണ്ടാണ് അവൾ ഇങ്ങനൊരു കള്ളം ഇത്രയും നാൾ ഇവരോട് പറഞ്ഞത്. ആ ഒരു ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്ത് പോലും സത്യം പറഞ്ഞാൽ അവൾ ഹിപ്നോട്ടൈസ് ആയില്ല, അതുപോലെ ആക്ട് ചെയ്തിട്ട് ഇവരോട് കള്ളം പറയായിരുന്നു. അതുമല്ലാതെ ഇപ്പൊ നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് അവളൊരു ലെറ്റർ എടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ലെറ്റർ പ്രസിഡന്റിന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ എന്താണ് ആ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാല്, പ്രസിഡന്റ് മാമ, പ്രസിഡന്റ് മാമ, എന്റെ ഫ്രണ്ടിനെ കൊന്നത് എന്റെ ക്ലാസ് ടീച്ചറാണ്, അടുത്തത് ഞാനിപ്പോ മരിക്കുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാല് അതിനുത്തരവാദിയും എന്റെ ക്ലാസ് ടീച്ചർ തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് എന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതെന്ന് വെച്ചാല്, 2 വർഷങ്ങൾക്ക് മുന്നേ ഒരു എയർ ഫ്രഷ്നർ ടീച്ചറിന് ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നു. അതുമല്ലാതെ അതിനുള്ളില് ഒരു ഹിഡൻ ക്യാമറ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ തന്നെയാണ് വെച്ചത്. ഇതറിയാതെ ടീച്ചർ ആ ഒരു ഫ്രഷ്നർ കാറിൽ കൊണ്ടുവെക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതേ കാറിനുള്ളിൽ തന്നെ മറ്റൊരുത്തനായിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്നു. ആ ഒരു കാര്യം ഞങ്ങൾ കാണുകയും ചെയ്തു. അതുമല്ല, ഈ ഒരു വീഡിയോ കയ്യിൽ വെച്ചിട്ട് ടീച്ചറിനെ ഭീഷണിപ്പെടുത്തി 2 വർഷമായിട്ട് ഓരോ പരീക്ഷയും വരുമ്പോഴത്തേക്കും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അയക്കാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. അതുമല്ലാതെ ഒരുപാട് കാലത്തിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമായിരുന്നു. അതുകൊണ്ട് 1 കോടി രൂപ ഞങ്ങൾ ടീച്ചറിനോട് ആവശ്യപ്പെട്ടു. ഇതിൽ ദേഷ്യപ്പെട്ട ടീച്ചർ പണം തരാന്നുള്ള രീതിയിൽ ഞങ്ങളെ ഒരിടത്തേക്ക് വിളിച്ചു വരുത്തി ആ ഒരു സ്ഥലത്തേക്ക് മറ്റൊരാളെ പറഞ്ഞുവിട്ട് എന്റെ സുഹൃത്തിനെ അവർ കൊല്ലുമായിരുന്നു. അതിന് പകരം എന്റെ ഫ്രണ്ടിനെ ആരാണോ കൊന്നത് അവനെ ഞാനും കൊന്നിട്ട് ഞാൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ആ ഒരു പേടിയിൽ എന്റെ ഫ്രണ്ടിന്റെ ശരീരം കാടിനുള്ളിൽ കൊണ്ട് ഒളിപ്പിച്ചത് ഞാൻ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ലെറ്റർ തന്നെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഫോണിലെ തന്റെ മകളുടെ ഫോട്ടോ കണ്ട നമ്മുടെ ഹീറോയിൻ ആ ഒരു പണവും വാങ്ങിയിട്ട് ഇവിടെ നിന്ന് നേരെ പോവാണ്. അങ്ങനെ വീട്ടിൽ ചെല്ലുന്നതും അടുത്ത ദിവസം ഇലക്ഷൻ നടക്കാനുള്ള ദിവസമാണ്. അതുപോലെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇപ്പൊ കൊലയാളി ആരാണ്, അതേപോലെ തന്നെ കൊല്ലാനായിട്ട് പറഞ്ഞതാരാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ ഹീറോയോട് വന്നിട്ട് പറയും, നമ്മുടെ മകളെ കൊന്നത് അതേപോലെ തന്നെ എന്നെ കടത്തിക്കൊണ്ടുപോയി എന്റെ വയറ്റിൽ ഉളി വെച്ചിട്ട് അടിച്ചത് ഇത് രണ്ടു ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്തായാലും നമ്മുടെ എതിർ പാർട്ടിയിലുള്ള ആ ഒരു നേതാവല്ല. പക്ഷേ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതെല്ലാം അയാൾ ചെയ്തതാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കണം, എന്നാലേ വോട്ടുകളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് കിട്ടത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇലക്ഷനിലും ജയിക്കാൻ കഴിയും എന്ന് നമ്മുടെ ഹീറോയോട് പറയുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ കിം എവിടെയാണോ മരിച്ചത് ആ ഒരു സ്ഥലത്തിനടുത്തായിട്ട് ഒരു ചെറിയ തുരങ്കം പോലെ എന്തോന്നുണ്ട്, അതിനകത്ത് പോയി രാവിലെ മുതൽ രാത്രി വരെ അവിടെ തന്നെ ഒളിച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ കാരണം എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് രാത്രി സമയത്ത് അവിടേക്ക് ഒരു കാർ ഇങ്ങനെ വരുന്നു. അതുപോലെ കാറിൽ നിന്നൊരുത്ത് വെളിയിലേക്ക് ഇറങ്ങി നിൽക്കാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ പാതിയെ അവന്റെ പുറകെ പോയിട്ട് ആ ഒരു ഇലക്ട്രിക് ഷോക്ക് അങ്ങനെ കൊടുക്കുന്നതും ഇവിടെയാണ് ഒരു 1.5 ടെസ്റ്റ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത ആ ഒരു മരമണ്ടൻ അത് ആരാണെന്ന് കാണിക്കുമ്പോ അത് നമ്മുടെ ഹീറോ. ആഹാ, ഇടം മരമാക്രി നീയായിരുന്നു അത്, അവന് ഷോക്ക് കൊടുത്ത് അവനെ മയക്കിയത്. ഒന്നിപ്പോ മനസ്സിലാവുന്നില്ലല്ലേ, എല്ലാം വ്യക്തമാക്കി തരാം. നമ്മുടെ ആ ഒരു ടീച്ചർ ആരോട് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന കാര്യം ആ ഒരു കുട്ടികളെ കണ്ടുപിടിച്ചെന്നും അത് നമ്മുടെ ഹീറോയിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. സത്യം പറഞ്ഞാൽ ഹീറോയിനോടൊപ്പം അന്ന് ആ ഒരു കാറിൽ കയറി ആ കാർ നല്ല രീതിയിൽ കുലുക്കിയത് ഹീറോയിന്റെ ഭർത്താവായിട്ടുള്ള ഹീറോ ആയിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മുടെ ഹീറോയിന് ഈ ഒരു കാര്യം മനസ്സിലായി. അങ്ങനെ ആ ഒരു ടീച്ചറിനെ വിളിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെല്ലാം ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്നതും ആ ഒരു ടീച്ചറാണെങ്കിലേ നമ്മുടെ കിം ടീച്ചറിനെ അയച്ച ഒരു ഓഡിയോ റെക്കോർഡ് ഹീറോയിനിട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതെന്താണെന്ന് കേൾക്കുമ്പോഴത്തേക്കും കിം ആണെങ്കിൽ ടീച്ചറിനെ വളരെ മോശമായിട്ട് ഇങ്ങനെ തെറി പറയുകയെല്ലാം ചെയ്യുന്നു. എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അച്ഛനോട് ഈ ഒരു രീതിയിലൊരു ബന്ധം കൊണ്ട് നടക്കും. അതുമല്ലാതെ നീ ഇപ്പൊ പ്രഗ്നന്റ് കൂടിയാണ്,
ആണ്. എന്താണെന്ന് വെച്ചാല് 2 വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ഹീറോ ഈ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട്, ഇപ്പൊ നടക്കാൻ പോകുന്ന ആ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് പ്രചരണം നടത്തി പല സ്ഥലങ്ങളിലായിട്ടും സ്കൂളുകളിലായിട്ടും ഇങ്ങനെ പോയിരുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് കിം പഠിക്കുന്ന തന്റെ മകള് പഠിക്കുന്ന ആ ഒരു സ്കൂളിൽ വന്നിട്ട് ഈ ഒരു ടീച്ചറിനെ കണ്ട് പരിചയപ്പെടുന്നതും അതിനുശേഷം ഇവര് രണ്ടുപേരും തമ്മിൽ ആ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുമല്ലാതെ നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു ടീച്ചറിനുള്ള ആ ഒരു ബന്ധത്തെ പറ്റി അവന്റെ ഡ്രൈവർ ഉണ്ടല്ലോ ചോയിയുടെ അച്ഛൻ, അയാൾക്കറിയാം. അയാളാണെങ്കിൽ ഈ ഒരു കാര്യം തന്റെ ഭാര്യയോട് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ ചോയ് കേട്ടിട്ട് നേരെ ചെന്ന് കിമ്മിനോടും പറയും. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് ഇത് സത്യമാണോ ഇല്ലയെന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു എയർ ഫ്രഷനർ ഉണ്ടല്ലോ അതിനകത്ത് ഒരു ക്യാമറയും വെച്ച് ഈ ഒരു ടീച്ചറിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കി കിമ്മും ജോയും കൂടി ആ ഒരു ടീച്ചറിനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് 2 വർഷമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവര് ആ ഒരു പണം കൂടി ചോദിച്ചതും ടീച്ചറിന് ഇപ്പൊ സഹിക്കാൻ കഴിയാതെ ഈ ഒരു കാര്യം ഹീറോയോട് പറയുകയും ചെയ്തു. അതുപോലെ ഇവിടെയാണ് മറ്റൊരു കാര്യം. സത്യം പറഞ്ഞാൽ ടീച്ചറിനെ ഭീഷണിപ്പെടുത്തുന്നത് കിം ആണെന്ന് ഹീറോയുടെ മകളാണെന്ന് ടീച്ചറിന് നല്ലതുപോലെ തന്നെ അറിയാം. പക്ഷെ ആ ഒരു ടീച്ചർ ആ ഒരു കാര്യം പറയാതെ ഇതേപോലെ രണ്ടുപേരും എന്നെ ഭീഷണിപ്പെടുത്തുന്നു, പണമെല്ലാം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹീറോയോട് പറയുന്നത്. അപ്പോ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബന്ധം അവർക്ക് അറിയാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും അപ്പോഴാണ് ഹീറോ പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ കാശ് തരാന്ന് പറഞ്ഞിട്ട് അവരെ ഒരിടത്തേക്ക് വിളിച്ചു വരുത്, അവിടെ ഞാൻ എന്റെ ആളെ വിട്ട് അവരെന്തായാലും തീർത്തേക്കാം എന്ന് സ്വന്തം മോളാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പോലും അറിയാതെ മകളെ തന്നെ കൊല്ലാനായിട്ട് ആളെ വിടുകയാണ് നമ്മുടെ ഹീറോ. അപ്പൊ നമ്മുടെ ഹീറോയിൻ ടീച്ചറിനോട് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അത് അവന്റെ മകളാണെന്ന് നിനക്ക് അവനോട് പറഞ്ഞുകൂടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അവർ ടീച്ചർ പറയും, ഞാൻ എന്തിനു പറയണം, അതിന്റെ ആവശ്യം എന്താണ്? നിന്റെ ഭർത്താവ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ഇപ്പോഴും വരെയും കല്യാണം പോലും ആയിട്ടില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് അത്രയും വലിയൊരു കുട്ടിയുള്ള ഒരാള് എന്തിന് ഇതേപോലൊരു ബന്ധം വെച്ചു പുലർത്തണം? അങ്ങനെയാണെങ്കിൽ തെറ്റ് നിങ്ങളുടെ ഭർത്താവിലാണ്. അതുമല്ലാതെ ആ രണ്ട് പെൺകുട്ടികളാണെങ്കിലും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എന്നെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാക്കി, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് ടീച്ചറും പറയും. അങ്ങനെ ഇവിടെ പ്രസന്റിൽ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ കൊടുത്തുവിട്ട ആ ഒരു പണമെല്ലാം ഹീറോയുടെ മുന്നിൽ തന്നെ ഹീറോയും തട്ടിയിട്ടിട്ട് ആ കൊലയാളിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നല്ലോ ഹീറോ അയച്ച, കാര്യം കഴിഞ്ഞെങ്കിൽ ആളുടെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞിട്ട് ആ ഒരു നമ്പറിലേക്ക് നമ്മുടെ ഹീറോയും വിളിക്കുമ്പോഴത്തേക്ക് അത് പോകുന്നത് ഹീറോയുടെ ഫോണിലേക്ക് തന്നെയാണ്. അതുമല്ല ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ അയക്കണമെന്ന് പറഞ്ഞല്ലോ കിമ്മ് മരിച്ചു കിടക്കുന്ന ആ ഒരു ഫോട്ടോ, അങ്ങനെ ഹീറോയിൻ ഹീറോയ്ക്ക് തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് നീ ചെയ്യാൻ പറഞ്ഞ ഒരു ജോലി കഴിഞ്ഞു ഇന്ന് ആ ഫോട്ടോ കണ്ടോ എന്നും പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ കാണിക്കുന്നതും ഹീറോ അങ്ങനെ കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയാണ്. അതുമല്ല നമ്മുടെ ഹീറോ ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നതെന്നല്ലേ. ഇതിനു മുന്നേ ടീച്ചറിനോട് സംസാരിച്ച് തീർന്നിട്ട് നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നീ ഇതേപോലെ എന്റെ ഭർത്താവിനെ വിളിക്കണം, അവൻ പറഞ്ഞ കാര്യം തീർത്തു ഇതേപോലെ ഒരാളെ കൊല്ലുകയും ചെയ്തു. പക്ഷെ അങ്ങനെ ഒരാളെ കൊല്ലുമ്പോൾ മറ്റൊരാൾ അത് കണ്ടു, അതുകൊണ്ട് അയാൾക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു എന്ന് നീ എന്റെ ഭർത്താവിനോട് പറയണം എന്ന് നമ്മുടെ ഹീറോയും ടീച്ചറിനോട് പറയുന്നതും ടീച്ചർ ആ ഒരു കാര്യം ഹീറോയോട് പറഞ്ഞതുകൊണ്ടാണ് രാത്രി ആ ഒരാളെ കാണാനായിട്ട് ഹീറോ അവിടേക്ക് വന്നതും. അതുമല്ല തന്റെ ഭർത്താവാണ് തന്റെ മകളെ കൊല്ലാനായിട്ട് ആളെ അയച്ചത്, അതിന് കാരണക്കാരൻ ഇവനാണെന്ന് അറിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം ഇലക്ഷന് പോയിട്ട് വാ, നല്ല സേഫ് ആയിട്ട് തന്നെ പോയിട്ട് വാ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോയും തന്നെ അവനെ പറഞ്ഞുവിടുകയും ചെയ്തു. അത് മനസ്സിൽ അവനോട് അത്രയും ദേഷ്യം വെച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ പിടിച്ച് അവന്റെ മുഖമെല്ലാം ഇങ്ങനെ ടേപ്പെല്ലാം ഉപയോഗിച്ച് കെട്ടി കവറെല്ലാം ഇട്ട് അവനെ കൊല്ലാണ്ട് ശ്രമിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയ്ക്ക് അറിയത്തില്ലായിരുന്നു തന്റെ മകളെ തന്നെയാണ് അവൻ കൊല്ലാൻ പോകുന്നതെന്ന്. പക്ഷേ എന്തൊക്കെ ആയാലും അവൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഒന്ന് ഹീറോയിനെ അറിയാതെ മറ്റൊരു ബന്ധം, അതുപോലെ അതൊരാളറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ ഒരാളെ കൊല്ലുകയും ചെയ്തു. പക്ഷേ അത് തന്റെ മകളാണെന്ന് അറിയാതെ. അതുകൊണ്ട് എന്തായാലും നീ മരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവന്റെ മുഖത്തേക്ക് ആ ഒരു കവറെല്ലാം ചുറ്റി അവനെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് എന്ത് തോന്നിയെന്ന് അറിയത്തില്ല അവൾ അവന്റെ മുഖത്തുള്ള ആ ഒരു കവറെല്ലാം ഇങ്ങനെ ഇളക്കി മാറ്റിട്ട്, ഓക്കെ നീ ഒരിക്കലും ഇങ്ങനെ മരിച്ചുകൂടാ, പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാല് നിനക്ക് അത് നല്ലൊരു ശിക്ഷ ആവത്തില്ല, അതുകൊണ്ട് നീ ഇതിനെല്ലാം ഇഞ്ചിഞ്ചായിട്ട് തന്നെ അനുഭവിക്കണം എന്നും പറഞ്ഞ് അവനിപ്പോ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അതുപോലെ ഈ ഒരു ഇലക്ഷന് വേണ്ടിയിട്ടാണ് തന്റെ മാനവ മര്യാദ എല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് തന്റെ മകളെ തന്നെ കൊല്ലേണ്ടി വന്നത്. അതുകൊണ്ട് ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇവരുടെ എതിർപാർട്ടിയിൽ ആ ഒരു നേതാവ് വെച്ചേക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ അതിനകത്തേക്ക് നമ്മുടെ ഹീറോയും ടീച്ചറും റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അതങ്ങനെ അയച്ചു കൊടുക്കും. അതുകൊണ്ട് എന്തായാലും അവന്റെ ജീവിതത്തിന് നല്ലതുപോലെ പോകത്തില്ല. ഹീറോയ്ക്ക് ഈ രീതിയിലുള്ള ഒരു ശിക്ഷ എന്തായാലും ആവശ്യം തന്നെയാണ്. അത് അവൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അതുമല്ല ഹീറോ ഈ ഒരു തെറ്റ് മാത്രമല്ല ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഹീറോയിന്റെ വീട്ടിൽ ആ ഒരു മൈക്ക് കിട്ടിയത്, അതേപോലെ തന്നെ ഹീറോയിനെ തട്ടിക്കൊണ്ട് പോയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്, ഇതെല്ലാം മറ്റേ പാർട്ടിൽ ആ ഒരു നേതാവ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഹീറോ തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അതുമല്ല അത് കഴിഞ്ഞപ്പോ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയെ നേരെ ചോയ് എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ തന്റെ മകളെ പോലെ തന്നെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരുന്ന് കരയുകയും ചെയ്യുന്നു. അതുമല്ല കരഞ്ഞോടിരിക്കുമ്പോഴത്തേക്ക് അവളോട് ചോദിക്കുന്നുണ്ട്, എന്റെ മകള് എന്നെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയും, അതേ കിമ്മ് പറഞ്ഞിട്ടുണ്ട്, എന്റെ അമ്മ ഒരു മന്ദബുദ്ധിയാണ്, എല്ലാവരും എന്റെ അമ്മയെ പെട്ടെന്ന് തന്നെ പറ്റിക്കും, അതുകൊണ്ട് ഞാൻ വളർന്ന് വലുതായിട്ട് എന്റെ അമ്മയെ നല്ല വഴിയില് മറ്റുള്ളവരെ കൊണ്ട് പറ്റിക്കപ്പെടാതെ നല്ലതുപോലെ ഞാൻ നോക്കുമെന്ന് എന്നോട് പലതവണയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയുന്നതും ഹീറോയിനാണെങ്കിൽ ആ ഒരു കാര്യമല്ലേ ഓർത്തിട്ട് അങ്ങനെ കരയുന്നതും ഈ ഒരു മൂവിയുടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.